നമുക്കൊരു പൊതുമാധ്യമത്തിൽ വരുന്ന കാര്യത്തെ അനലൈസ് ചെയ്യുന്നതിനോ വിശ്വസിക്കുന്നതിനോ അവിശ്വസിക്കുന്നതിനോ നമുക്ക് നമ്മളുടേതായ റീസൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കത് ജഡ്ജ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ദേശാഭിമാനിയിൽ വരുന്നൊരു കാര്യം, അത് CPMന്റെ മുഖപത്രമാണ്, അതിൽ വരുന്നൊരു കാര്യത്തെ എങ്ങനെ ജഡ്ജ് ചെയ്യണം, വീക്ഷണത്തിൽ വരുന്നൊരു കാര്യത്തെ എങ്ങനെ ജഡ്ജ് ചെയ്യണം, ജന്മഭൂമിയിൽ വരുന്നൊരു കാര്യത്തെ എങ്ങനെ ജഡ്ജ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. പക്ഷേ ഈ വാട്സപ്പ് സർവകലാശാലയിൽ വരുന്നതിനെ എങ്ങനെ ജഡ്ജ് ചെയ്യണം എന്ന് നമുക്ക് യാതൊരു ധാരണയില്ല. അപ്പോൾ ഇതിങ്ങനെ വളരെ വളരെ പ്ലാൻഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇതിനെ അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ പറയുന്ന ആചാര സംരക്ഷണം, അതുപോലെ പൂരം സുഖമായ നടത്തിപ്പ്, വെടിക്കെട്ട്, അതുപോലെ ആന എഴുന്നള്ളിപ്പ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള, അതായത് ആചാര സംരക്ഷണത്തിൻ്റെ വലിയ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു രീതി. അപ്പോൾ ഇത് അത്ര എളുപ്പമല്ല ഇതിനെ കൗണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞൊരു പണി. അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, പൊതുസമൂഹത്തിലും അത്തരം യാതൊരു ചലനങ്ങളും നടക്കുന്നില്ല. അത് വലിയ ഇത് പൂരം മാത്രമാണ്. ഞാൻ വീണ്ടും ഉദ്യോഗസ്ഥൻ്റെ ഇതിലോട്ട് അത് ഇതെല്ലാം ശരിക്കും ഒരു ബന്ധപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞത് വളരെ വേദനാജനകമൊരു സംഭവം നടന്നു, ഇത്രയും ജനശ്രദ്ധ ആകർഷിച്ചു. പക്ഷേ ഇത് അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പൊതുസമൂഹവും നമ്മൾ പറയുന്ന സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നവരും സാംസ്കാരിക എന്ന് പറയുന്നവരും എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഇങ്ങനെയുള്ള ചില അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് നമ്മുടെ ഇതിലുണ്ടാകുമ്പോൾ അത് നമ്മൾ അതിനെ എന്ത് ഇതിനെ എങ്ങനെ നമുക്ക് തടയാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ആൻസർ ടു ദിസ് എന്നൊരു ചോദ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇദ്ദേഹത്തിൻ്റെ ഈ ഉദ്യോഗസ്ഥൻ്റെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ആത്മഹത്യ മീഡിയ, ഞാൻ പറയുന്നത് ഒരു ആത്മഹത്യ കേസ് ഇങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. കാര്യം ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ വളരെ വളരെ ഹൈ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള രീതിയിൽ കവറേജ് പലപ്പോഴും വരുമ്പോൾ പല മെൻ്റൽ ഹെൽത്ത് പേഷ്യൻസിന് അത് പല കാര്യങ്ങളും ട്രിഗർ ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പല വാർത്തകളും വായിക്കുമ്പോഴും ഈ വളരെ എന്താ പറയുക നമ്മുടെ സെൻസേഷണലായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുള്ള റിപ്പോർട്ടിംഗ് മാറ്റി ഇവർ ഇതിനെക്കുറിച്ചൊക്കെ ഒരു സെക്കൻഡ് പോലും ആലോചിച്ചിട്ടുണ്ടോയെന്ന് ഈ റിപ്പോർട്ടേഴ്സും എഴുതുന്ന ക്ലിയർ ചെയ്യുന്ന എഡിറ്റേഴ്സും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഈ പല വാർത്തകൾ വായിക്കുന്ന അവരുടെ ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും. കാര്യം ഇത് പലരിലും പല കാര്യങ്ങളും ട്രിഗർ ചെയ്യാൻ സാധ്യത വളരെ കൂടുതൽ ഡിസ്ക്രിപ്റ്റീവുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും വിദഗ്ധരാണ് ചർച്ച ചെയ്യേണ്ടത്, നമുക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. അത് മാത്രമല്ല കേരളത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറയും കേരളത്തിലെ യുവാക്കളുടെ ഇടയിൽ മെൻ്റൽ ഹെൽത്ത് എന്നത് വലിയൊരു പ്രശ്നമാണ്, വളരെ വലിയ വലിയൊരു പ്രശ്നം. പക്ഷേ ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതില്ല. ഇത് മാത്രമല്ല പലപ്പോഴും ഇപ്പോഴും നമുക്ക് മെൻ്റൽ ഹെൽത്തിന് വേണ്ടി ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഒരു സ്റ്റിഗ്മ ഇപ്പോഴും ഉണ്ട്. പല ഫാമിലീസും പുറത്ത് പറയാൻ പോലും മടിയാണ്. മറ്റ് നഗരങ്ങളിൽ കേരളത്തിനകത്ത് തന്നെ എനിക്കറിയാം മറ്റ് സ്ഥലങ്ങളിൽ പോയാണ് കാണുന്നത്. കാര്യം നമുക്ക് മടിയാണ്. അപ്പം ഇങ്ങനെ ഇപ്പം ഈ ഒരു എന്ന് പറയും. അപ്പം ഞാൻ ഉദ്ദേശിച്ചു ഞാൻ ഈ ഉദ്യോഗസ്ഥന് എന്തെങ്കിലും മെൻ്റൽ ഇഷ്യൂ ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കും. പക്ഷേ ഒരു സൂയിസൈഡ് എന്ന് പറയുന്നത് യൂഷ്വലി ദെയർ വിൽ ബി എന്തെങ്കിലും ഒരു ഇദ്ദേഹത്തിൻ്റെ കാര്യം ഉണ്ടെന്നല്ല എനിക്ക് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാന്നുള്ള സൊസൈറ്റി, അത് മാത്രമല്ല നമുക്ക് മറ്റാർക്കെങ്കിലും ഇങ്ങനെ നമ്മളെ ആരെങ്കിലും നമ്മൾ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഒരു ദിവസം നമ്മൾ എത്ര തവണ നമ്മൾ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു എത്രയോ പേരുടെ കയ്യിൽ നിന്ന്, ഒരു എത്രയോ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ നമുക്ക് ആര് ഞാൻ പോലും പരിചയമില്ലാതെ ഒരാളെ വിളിച്ച് പറയാൻ പോകണമെങ്കിൽ ചീത്ത വിളിക്കുന്നുള്ള തീർച്ചയാണ് എന്തെങ്കിലും കാര്യത്തിന്. എത്രയോ പേരിൽ നിന്ന് എത്രമാത്രം നമ്മൾ ഓരോ പൗരനും അത് തറയക്കിടയിലോട്ട് പോകുമ്പോഴും അവരുടെ ഇടയിൽ കൂടുതലാണ് ദളിതരും മുസ്ലിങ്ങളും ബാക്കിയുള്ള അധികാരവർഗത്തിൻ്റെ മറ്റു തെളിയിൽ നിന്ന് എന്തുമാത്രം തെറി വിളിയും മറ്റു കാര്യങ്ങളും അത് ഓൺലൈനിൽ തന്നെ എന്തുമാത്രം. അപ്പോൾ നമ്മൾ ദിവസവും ഇത് ഇങ്ങനെ കാര്യങ്ങൾ നേരിടുന്നുണ്ട്. അപ്പം ഈ ഉദ്യോഗസ്ഥർ നേരിട്ട പോലെ കാര്യങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഇതേ ഇൻസൾട്ട് മറ്റുള്ളവർ നേരിടുന്നുണ്ട്, ഒരുപാട് ജനങ്ങൾ നേരിടുന്നുണ്ട്, ഒരുപാട് കൺസേൺ നമ്മുടെ ചെറുപ്പക്കാർ ഭാവിയെക്കുറിച്ച്. അത് അവർ ഇവിടെ വിട്ടുപോകുന്നത് നല്ല കാര്യം എന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ അതിനകത്ത് വേറെ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളുമാണ് ഇവിടെ വിട്ടുപോകുന്നത്, അതുകൊണ്ട് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് ഇതിനെക്കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും കണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഒരു ചർച്ച, ഇങ്ങനെ ഒരു സംഭവം ഇത് ഇതൊരു മാനസികാരോഗ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള ഇതുപോലെ. അപ്പോൾ ഓരോ പ്രശ്നം ഉണ്ടാകണം. ഉദാഹരണത്തിന് അൻമർ സാഹിബ് പല കാര്യങ്ങളും അദ്ദേഹം ഇപ്പോൾ പോലീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ മിക്ക അദ്ദേഹത്തിൻ്റെ പല പറഞ്ഞ കാര്യങ്ങളും ഞാൻ യോജിക്കുന്നില്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ മുസ്ലിങ്ങളിൽ ചില അറ്റ്ലീസ്റ്റ് ഞാൻ സംസാരിക്കുന്ന കുറച്ചൊക്കെ രാഷ്ട്രീയ ഇതുള്ള താല്പര്യമുള്ള മുസ്ലിങ്ങളുടെ ഡെഫിനറ്റ്ലി ഒരു വ്യൂ ഉണ്ട് പോലീസ് ബയസ്ഡ് ആണ്, അതുകൊണ്ട് അതുണ്ടോ ഇല്ല എന്നുള്ള എനിക്ക് അങ്ങനെ ഒരു വ്യൂ ഉണ്ട്. അപ്പോൾ അത് മാറ്റുക എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കടമയാണ്, മറ്റുള്ളവരുടെ കടമ മറ്റു രാഷ്ട്രീയ എല്ലാവരുടെയും കടമയാണ്. അങ്ങനെ ഒരു വിഭാഗത്തിന് അങ്ങനെ തോന്നാൻ പാടില്ല എന്നുള്ളത്. അത് മാത്രമല്ല ഈ ഈ ഇദ്ദേഹം ഇതെല്ലാം ഉന്നയിച്ച് വളരെ സീരിയസ് ആയിട്ട് ഞാൻ പ്രതീക്ഷിച്ചത് ഇവിടെ ഒരു ഡിസ്കഷൻ ഉണ്ട്. അതായത് ഇങ്ങനെ പോലീസ് ബയസ്ഡായിട്ട് പെരുമാറുന്ന തെളിവുണ്ടെങ്കിൽ വാട്ട് ആർ ദ കോൺസിക്വൻസസ്? ഉദാഹരണത് പാനായിക്കുളം കേസ്, പാനായിക്കുളം കേസിൽ ഈ ചെറുപ്പക്കാർ ഏകദേശം 4 വർഷത്തോളം ജയിലിൽ കിടന്നു. ഇതിന് പോലീസുകാർക്ക് എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഒരു ഒരു നടപടിയെങ്കിലും? അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു മണിക്കൂർ
നാല് വർഷം തുടങ്ങും. ഒരു മണിക്കൂറോ അന്യമായി തടവ് വെച്ചാൽ നമ്മുടെ 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 സ്വാതന്ത്ര്യ നേരമുള്ള കടന്നു കയറ്റമാണത്. അപ്പോൾ നാല് വർഷം, നാല് ചെറുപ്പ ഏത് പ്രായമായിട്ട് ചിലരുടെയൊക്കെ ജീവിതം ഒരിക്കലും നമുക്ക് തിരിച്ച് അവർക്ക് കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ നശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ മലപ്പുറത്ത് എസ് പി ആയിരുന്നാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് അപ്പം ഈ ചെറുപ്പക്കാർ ആലോചിച്ച് നോക്കുക, അവർ അവരുടെ ജീവിതം തകർന്നു ചെയ്ത് അവർ ഈ കേസ് ഈ സംഭവം കൊണ്ടുപോയപ്പം ഇദ്ദേഹത്തെ വേറെ സ്ഥലത്തോട് ചെല്ലുമെന്നും ശരിക്കും പ്രൊമോഷൻ എന്നല്ല അങ്ങനെ ഒരു കുറച്ചും കൂടെ നല്ല രീതിയിൽ ട്രാൻസ്ഫർ ആയപ്പോൾ അപ്പോൾ അദ്ദേഹം എസ് പി ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് വിലസ് നടക്കുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ കാര്യങ്ങളുണ്ടാണെങ്കിൽ ഇപ്പോൾ സായിബാബ ജയിൽ മരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് അതിനുശേഷം വളരെ സീരിയസ് ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു ഡിബേറ്റായിരുന്നു ഈ കോമ്പൻസേഷൻ എന്നുള്ള വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്പി നാരായണൻ കിട്ടിയ അദ്ദേഹത്തിന് അതിനുള്ള ആ കേസ് ഫൈറ്റ് എല്ലാവർക്കും അതുപോലെ നമ്മുടെ ഇവിടെ നിന്ന് ഇന്ത്യയിൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് തിങ്സ്. സാധാരണ മനുഷ്യർ അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ലോ കമ്മീഷൻ ശരിക്കും ഒരു പ്രൊപ്പോസൽ ഇപ്പോഴും ഉണ്ട്. അതായത് മലീഷ്യസ് പ്രോസിക്യൂഷൻ ആണെങ്കിൽ സ്പെഷ്യൽ കോർട്സ് ഉണ്ടാക്കി അവരെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അക്യൂട്ടൽ ഓൺ ഇത് ടെക്നിക്കൽ റീസൺസ് ആണ്, മെറിറ്റ് അല്ല, അതുകൊണ്ട് ഇതിൽ ഡിഫിക്കൽട്ടാകും. പക്ഷേ നമ്മൾ ഒരു സാധാരണ മനുഷ്യനടുത്ത് ഇങ്ങനത്തെ ഈ തത്വം ഒന്നും മോദിയിട്ട് കാര്യം. നമ്മളെ പിടിച്ച് നാല് വർഷം ജയിലിട്ട ശേഷം നിന്നെ മറ്റ് രീതിയിലാണ് മെറിറ്റിലല്ല അല്ലേ, പാനക്കുളത്തിൽ മെറിറ്റിൽ തന്നെയാണ് അവർ വെറുതെ വിട്ടത്. അല്ല, ചിലരെ ടെക്നിക്കൽ സായിബാബ ആദ്യം ടെക്നിക്കൽ റീസൺസ് അക്യൂട്ട് ചെയ്തത്, പിന്നെ അതേ കോടതി മറ്റൊരു ബെഞ്ചാണെങ്കിൽ അതേ കോടതി തന്നെ മെറിറ്റിലും അദ്ദേഹത്തെ തിരിച്ചു. അപ്പോൾ ഈ ന്യായവും അവൾ നിൽക്കുക. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ നമ്മൾ ഈ വരുന്ന പ്രതിനിധിയെ അറസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കിയ തോന്നും മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവരെ പിടിച്ച് ജയിലിടുക എന്നുള്ളത്. സോ ഓരോ അതാണ് നമ്മൾ പരസ്പര ബഹുമാനം എന്നുള്ള കാര്യം ഇല്ല. കാര്യം ഒരു തെറ്റ് ചെയ്യായിരിക്കും, കുറ്റ പ്രതിയായിരിക്കും, കുറ്റവാളി. പക്ഷേ അവരെ പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, അത് ആ നിയമാവഴിക്ക് പോട്ടുന്ന ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് ഞാൻ ഒരു നമുക്കതിനുള്ള സ്വാതന്ത്ര്യം. കാര്യം പിന്നീട് നിരപരിയാതാണ് തെളിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? കോടതി അന്വേഷിച്ച് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് റിസ്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റിന് ഉദ്ദേശിച്ച് ഓടിപ്പോകാൻ സാധ്യതയില്ലാത്ത എല്ലാവരും അവരെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് അറസ്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടാണ്? അപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത് ഞാൻ ഇതിലോട്ട് വെടിക്കോട്ട് പുറത്തോട്ട് വരിക. അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം ഉള്ളിൽ നമ്മളറിയാതെ ഹർഷപ്പുള്ളതരാണ്. മറ്റവൻ എന്തെങ്കിലും നമ്മൾ അടുത്തുള്ളവൻ എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോൾ അന്നന്ന് ഇതേ ഒരു ഈ വെടിക്കെട്ടിൽ നിന്ന് ആനന്ദം കിട്ടുന്ന ഏതൊരു സോസ് നമ്മൾ കണ്ട് കോച്ചിൽ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ അങ്ങനെ അറ്റം പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രീ ഡിഗ്രി വരെയുള്ള ലെവലിൽ ഈ പിള്ളേർക്ക് പടക്കം വാങ്ങിച്ച് രസിക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിലാരെങ്കിലും മുതിർന്ന ആളിലാരെങ്കിലും പടക്കം വാങ്ങിച്ച് കളിക്കുന്നതാണ് കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇപ്പം നമ്മുടെ കേരളത്തിലെ സൊസൈറ്റി ഇതാണ് പടക്കം കണ്ടില്ലെങ്കിൽ ഈ പൂരത്തിന് പടക്കമില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല എന്ന്. അതിന് വരും ചെണ്ട കൊട്ടിയത്, ആ ചെണ്ട ശബ്ദം നല്ല ശബ്ദം, അതുപോലെ ശബ്ദം വളരെ ഒരു ചെണ്ടമേളം വയ്ക്കൂ അല്ലെങ്കിൽ പത്ത് ചെണ്ടമേളം വയ്ക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ചെണ്ടമേളം അവിടെ ഉണ്ടാക്കുക. അപ്പോൾ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. ശബ്ദമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്യും.